നമസ്കാരം എന്ത് ഷോ ഓഫ് ഓഫാണോ ഷാഫി താൻ ഇത് നിലവാര തകർച്ചയുടെ ഒരു പര്യായമായി മാറുന്ന ദൃശ്യം ദേ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കൊല ചെയ്യപ്പെട്ട ശരത്ലാലിന്റെ സഹോദരിയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് എന്തൊരു ഷോ ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കസേരയിൽ വേദിയിൽ വെച്ച് അതിനെ രാഷ്ട്രീയമായി പോലും പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കുന്ന നിലവാരമില്ലായ്മ നിങ്ങൾക്കത് രാഷ്ട്രീയമായിരിക്കും ആ കുടുംബം അതിനോട് നിശബ്ദമായി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഈ ചെയ്യുന്നൊരു നിലവാര തകർച്ചയുണ്ടല്ലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ശരിയായ രാഷ്ട്രീയക്കാരനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ചിലരെങ്കിലൊക്കെ ഇപ്പൊ കൈയടിക്കുന്നുണ്ട് ഇതിന് വാഴ്ത്തുപാട്ടൊക്കെ പാടുന്നുണ്ട് പക്ഷെ ഒന്ന് സ്വന്തമായി തന്നെ ചിന്തിക്കണം ഒരു ചെറുപ്പക്കാരനല്ലേ ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയത്തിൽ സ്വന്തം സ്പേസ് ഉറപ്പാക്കേണ്ടത് ഷോ ഓഫുകൾ കാട്ടി അവിടെ പങ്കെടുത്തു എന്ന് കരുതിക്കൊണ്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൊണ്ടാണോ താൻ പേരെടുക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവായി മാറേണ്ടത് കഷ്ടമാണ് കേരളത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനല്ല ശരത്ലാൽ അങ്ങനെ ഒരു സംഭവ വികാസവും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല അതൊക്കെ തീർത്തും തെറ്റാണ് എന്ത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നാലും ശരി അത്തരം കൊലപാതകങ്ങളൊന്നും നടക്കാൻ പാടില്ല ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കാം ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന ചെറുപ്പക്കാരനെ നെഞ്ചത്ത് കുത്തിക്കൊന്ന നിഖിൽ പൈലി എന്ന വ്യക്തിയെ എന്ത് പദവിയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ കൊലപാതകികളെ സംരക്ഷിക്കുന്ന നിങ്ങൾ കൊല ചെയ്യപ്പെട്ടു പോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയോട് ഈ ഷോ ഓഫ് കാട്ടുന്നത് നിങ്ങൾ നീതിപൂർവമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു മഷിക്കുപ്പി സമരക്കാരുടെ ഉപജ്ഞാതാക്കളാണ് പലപ്പോഴും ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി എന്ത് തരം പ്രവർത്തനങ്ങളും സമരവേദികളിൽ കാണിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനം കാണുമ്പോഴും അത്തരം നിലവാരമില്ലാത്ത ഒരു ഫോട്ടോഷൂട്ട് നാടകമായി കാണാനാണ് താല്പര്യം എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടണം അതിൽ ആ ശരത്തിലാൽ എന്ന ചെറുപ്പക്കാരന്റെ ഫോട്ടോ കൊണ്ടുവന്ന് സഞ്ചാര്യ വീടുകളിലേക്ക് വെക്കുന്നത് പോലെ ഒരു കസേരയിൽ വെച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് എത്ര വീടുകളിൽ എങ്ങനെ എങ്ങനെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഇങ്ങനെ വിവാഹ എൻഗേജ്മെന്റ് വേദിയിൽ ഫോട്ടോയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നത് കണ്ടിട്ടുണ്ടോ പലതരത്തിൽ പല ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അച്ഛൻ സഹോദരൻ അമ്മ ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും വേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊരു അല്പന്മാരാണോ രാഷ്ട്രീയത്തിൽ സ്വന്തം സ്പേസ് ഉണ്ടാക്കാൻ താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് വരുത്തി തീർക്കാൻ ചില കോൺഗ്രസ് യു പേജുകളിലൂടെ അങ്ങ് പ്രചരിപ്പിക്കുമ്പോൾ ഈ നാട്ടിലുള്ളവരെല്ലാം അത് കണ്ടിട്ട് ഓ ഷോഫിക്ക സൂപ്പറാണ് ഷോഫിക്ക അടിപൊളിയാണ് ഇതിനൊക്കെ പോയി ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് പറയുമായിരിക്കും നിങ്ങളുടെ വാലാട്ട് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കി ജെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറെ മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി കണ്ടു വിലയിരുത്തി പോകുന്നവർ ആ വിഷയത്തെ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് തനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓ നമുക്ക് പിന്നെ കോൺഗ്രസുകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കയ്യടി കിട്ടിയാൽ മതിയല്ല ഒരു നേതാവാകാൻ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കഞ്ഞിക്കുഴി പരിപാടികൾ ഇതൊക്കെ നിങ്ങൾ എന്ന വ്യക്തിയുടെ അളവ് മാറുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞോളൂ അല്ലാതെ ഇത്തരം ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ആ ശരത്ലാലിനെയും കൃപേഷിനെയും കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ വളരെ വിഷമമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങൾ നടക്കാൻ പാടില്ല പക്ഷേ ഒരു ഭാഗത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ധീരജനെ കൊലവ് ചെയ്ത വ്യക്തിയെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ കീ പോസ്റ്റിലേക്ക് കൊണ്ടുവരും ചെയ്തത് മഹത്തരമായിട്ടുള്ള കാര്യമാണ് ധീരജ് എന്ന വ്യക്തി ഇതുപോലെ ഒരു അച്ഛന്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തെ തല്ലിക്കെടുത്തിയവരാണ് അതിന് തൊട്ടടുത്തുള്ള കാസർഗോഡ് ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി കാട്ടിക്കൂട്ടി ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കി വിളിക്കുന്നുണ്ടെന്നൊക്കെ ഷാഫിയെ പോലുള്ള ചെറുപ്പക്കാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും ഒരു സംശയവും നിങ്ങൾ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ആദ്യമായിട്ടാണോ ഈ രീതിയിൽ മരണപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു വേദിയിൽ എത്ര എത്ര ആൾക്കാരുണ്ട് കോൺഗ്രസുകാരാൽ തന്നെ കൊല ചെയ്യപ്പെട്ടവർ തൃശൂരുണ്ട് അവരെവിടെയൊക്കെ വീട്ടിൽ ഇതേ ചടങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ പോയി നിങ്ങൾ ഈ കോപ്രായങ്ങൾ കാട്ടൂ സ്വാഭാവികമായി ചോദിച്ചു പോവുകയാണ് ഇതിലെ ഇപ്പോൾ രാഷ്ട്രീയമായ വിമർശനവുമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതാ ഒരു കമ്മി ആയിട്ടുള്ളവൻ ഇതിനെ എന്ന് പറയാം ഞാനൊരു പൊതു കാഴ്ചയായിട്ടാണ് പറഞ്ഞത് എന്റെ കാഴ്ചയിൽ അതൊരു മഹാവൃത്തികേടായിട്ടാണ് തോന്നിയത് കാര്യം ഇങ്ങനെയൊന്നും പല വേദികളിൽ പോയിട്ടുണ്ട് പലതരത്തിൽ മരണപ്പെട്ടവർ ഇനിയിപ്പോ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അതിർത്തിയിൽ വെടിയേറ്റ് മരിച്ച ഒരു ജവാന്റെ വീട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിവാഹ എൻഗേജ്മെന്റ് വേദിയിൽ ഫോട്ടോയും കൊണ്ടുവച്ച് കസേരയിൽ അതിന്റെ മുന്നിൽ പൂക്കൾ അർപ്പിച്ച് നടത്തുന്ന പ്രവർത്തനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നാണക്കേടല്ലേടോ താനൊക്കെ ഒരു നേതാവാണെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടക്കുന്ന ആ ചെറുപ്പക്കാരോട് പരമപുച്ഛം തോന്നുകയാണ് ഇതൊക്കെ കാട്ടുന്നതാണ് ഏറ്റവും വലിയ ഹീറോയിസം നിങ്ങൾ അവിടെ പോയി ചെയ്തതൊക്കെ നല്ല കാര്യം അതിനൊന്ന് യാതൊരു കുറ്റവും പറയുന്നില്ല അങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഒരു നേതാവിന്റെ കടമ തന്നെയാണ് പക്ഷെ അതിന് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന് സെറ്റിടുന്ന ഒരു സന്ദർഭം ഉണ്ടാവും അത് വെറും നാണംകെട്ട പരിപാടിയാണ് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രീയ സ്പേസിന് വേണ്ടി താൻ എന്തോ സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം നാലാംകിട പ്രവർത്തനങ്ങൾ ഇത് ചെയ്ത് ഇന്നൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാമെന്ന് ഷാഫിയെ പോലുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വഴിൻ തലമുറകളിലെ ഒരു പരാജയമായിട്ടാണ് വിലയിരുത്താൻ പറ്റുന്നത് അല്ലാതെ ഈ കഞ്ഞിക്കുഴി വീഡിയോ ചിത്രീകരണത്തിലൂടെയൊക്കെ എനിക്ക് വലിയ മൈലേജ് ഉണ്ടാകുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തു പരാജയമാണ് ഈ അടുത്ത ദിവസം തന്നെ നിങ്ങൾ ചെയ്തൊരു നല്ല വീഡിയോ ഞാൻ കണ്ടിരുന്നതാണ് അതായത് കണ്ണ് കണ്ടുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിരുന്നു വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു അത് മൊത്തം കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടും കഴിവുകളെ കുറിച്ചൊക്കെ കേട്ടിരുന്നു പക്ഷേ ഇത് ഇത് നിങ്ങൾക്കിപ്പോ വലിയ സംഭവം ഞങ്ങളുടെ ശരത്തിലാല് ഞങ്ങളുടെ ക്രിപേഷൻ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇത്തരം നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കാട്ടുന്നത് പയ്യനെ വിളിച്ചുകൊണ്ട് വരുന്നു ആ മധുരം കൊടുക്കുന്നു ഇതൊക്കെ കാണിക്കുന്നത് ഫോട്ടോഷൂട്ടിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാമാന്യ യുക്തി സാമാന്യത്യുണ്ട് ഒരുപക്ഷെ അവിടെ പോയിരുന്നെങ്കിൽ പോലും ഇത്ര ഈ ഷോ എന്തിനാണ് അവർക്ക് പിന്തുണയായിട്ട് ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനായിരിക്കണം പോകേണ്ടത് അല്ലാതെ അവിടെ പോയി കുറെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ പ്രതികരണശേഷി കുറഞ്ഞ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലും നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അതിന്റെ പേരിൽ ഒരു നേതാവാകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പുതിയ പുതിയ കഞ്ഞിക്കുഴിമാരാണ് യൂത്ത് കോൺഗ്രസിലൂടെ എല്ലാം വളർന്നു വരുന്നു എന്ന് നിങ്ങളെ ഇതിലൂടെയൊക്കെ വിലയിരുത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല